റെഡി. എനിക്കാണെ ബോറടിക്കുന്നു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? പോവാലോ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് പോവാൻ ഒരു മൂഡില്ല. എന്താ ഒരു ബോർ ഏർപ്പാട്? വെറുതെ ചുമ്മാ തിയേറ്റർ എന്നും പറഞ്ഞ് പോയി. ആദ്യം സെക്യൂരിറ്റിയുടെ കുറേ ഷോ, അത് കഴിഞ്ഞ് പാർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അകത്തോട്ട് കയറി കഴിയുമ്പം ക്യാൻസർ രോഗമാണ് അർബുദത്തിന് കാരണം ഉണ്ടാക്കും. അവൻ്റെ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും പിന്നെ നാഷണൽ ആണ്. 53 സെക്കൻഡ് ഇങ്ങനെ നിൽക്കണം. അതെല്ലാം കഴിഞ്ഞ് പടം തുടങ്ങിയാലും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണം. മാറി അലമ്പ് കാരണം പടം കാണാൻ പറ്റും. ഇടി ഒരാഴ്ചയ്ക്കകം പടം തിയേറ്ററിൽ നിന്ന് വിട്ടതായി ഇപ്പോൾ ഫോണിലൊക്കെ വന്നു തുടങ്ങി. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ. എന്നാലും തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒരു ഇത് അത് അവിടെ കിട്ടുള്ളൂ. ആ ബിഗ് സ്ക്രീനും സൗണ്ടും. ഓ, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ ഒരു സമ്പ്രദായമാണ്. അല്ലാതെ മറ്റേ വലിയ സ്ക്രീനും മറ്റേ 4K എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കണ ഏർപ്പാടൊന്നും വേറെ ഒരിടത്തും ഇല്ലായിരുന്നു. എന്നാലും എനിക്ക് പോണം. ഇത് എനിക്ക് പേര് സിനിമയാണ് കണ്ടത്. എനിക്ക് പഴങ്കഞ്ഞി ഡേയ്സ് കഴിഞ്ഞ ആഴ്ച റിലീസായതാ. സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ കണ്ടില്ലേ? ഞാൻ കണ്ടു, ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്താണല്ലോ. എപ്പോ? പഴങ്കഞ്ഞി ഡേയ്സ്. കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടാവും, അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ്ഫോൺ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കേൾക്കാം. എടാ ഭയങ്കര. അപ്പൊ നീയാണോ ഈ തമിഴ് റോക്കേഴ്സ്? അതൊക്കെ പറയൂ, തമിഴ് റോക്കേഴ്സ് ഒന്നും അല്ല. ഇതൊക്കെ ഇപ്പൊ ഏത് മൊബൈൽ കടയിൽ പോയാലും കിട്ടുന്ന സാധനമാ. ഇടി ഇവന്മാരുടെ ഉടായിപ്പാണ് ഇതെല്ലാം. ഈ വ്യാജ സീഡി ഇറങ്ങുന്നവന്മാരുണ്ടല്ലോ, അവന്മാരാണ് പ്രൊഡ്യൂസറിനെ കാരണം കാശുണ്ടാക്കുന്ന. എന്തൊക്കെ പറഞ്ഞാല് എനിക്ക് പഴങ്കഞ്ഞി ഡേയ്സ് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇവളെന്റെ കാശ് മുടിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേരാണ് പഴങ്കഞ്ഞി ഡേയ്സ്. എന്താ കുഴപ്പം? എത്ര എത്ര നല്ല പേരുകളുണ്ടായിരുന്നു നമുക്ക്. കിലുക്കം, ചിത്രം, വന്ദനം, യോദ, മിഥുനം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇടാൻ പറ്റിയ പേരാണ് പഴങ്കഞ്ഞി ഡേയ്സ്, കുമ്പളങ്ങയിൽ ഒരു അലുവ, ദോശ. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ന്യൂ ജനറേഷൻ എല്ലാവരും കേറണമെങ്കിൽ ഇങ്ങനത്തെ പേരൊക്കെ വേണം. എന്ത് ട്രെൻഡ്? എന്താണ് നീ സംസാരിക്കുന്നത്? പഴയ പടങ്ങൾക്കൊന്നും ആള് കേറിയിട്ടില്ലായിരുന്നു. അത് ആ സമയല്ലേ, പക്ഷെ ഇപ്പൊ കാലം മാറിയില്ലേ. പണ്ട് അലുവയും മത്തിക്കറി ആരെങ്കിലും കഴിക്കുമായിരുന്നോ? പക്ഷെ ഇപ്പൊ കഴിക്കുന്നുണ്ട്. അതുപോലെ പഴംപൊരിയും ബീഫും ഇപ്പോഴത് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ചല്ലേ വെയിറ്റ് പോണം, അതുകൊണ്ടായിരിക്കും. പക്ഷെ സിനിമ അതുപോലൊന്നുമല്ല. നല്ല സിനിമയ്ക്ക് ഏത് പേരായിരുന്നാലും എന്നും ആൾക്കാർ കേൾക്കാം. എനിക്ക് മനസ്സിലാവുന്നത് അതല്ല. മലയാളത്തിൽ സിനിമയ്ക്ക് പേര് കിട്ടാൻ ഇത്രയ്ക്ക് ശാപമാണ്. എന്തൊക്കെ ആയിരുന്നാലും എനിക്ക് ഇന്ന് പഴങ്കഞ്ഞി ഡേയ്സ് കാണണം. എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കണ്ടു. ടീന, നമുക്ക് തിരിച്ചു പോയാലോ? ഇപ്പോഴാണെങ്കിൽ പാർക്കിങ്ങിന്റെ 10 രൂപ പോയിട്ടുള്ളൂ. എനിക്ക് ഈ പടം എന്തായാലും കണ്ടേ പറ്റൂ. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എന്ത് ഇഷ്യൂ? എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സും കണ്ടു, സുമയും ജ്യോതിയും ഒക്കെ കണ്ടു. സുമ കണ്ടോ? ആ, എന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതിനാ നിന്നോട് പറയണേ. അല്ല, സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ അടുത്ത് പറയുമ്പോൾ എന്റെ അടുത്തും പറയില്ലേ? പിന്നെ എന്ത് നല്ല റിവ്യൂസ് ആണെന്നറിയോ? റിവ്യൂവിന്റെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട. റിവ്യൂ എന്ന് പറഞ്ഞാൽ പെയ്ഡാണ്, കാശ് കൊടുത്ത് അവന്മാർ എഴുതിപ്പിക്കുന്നതാണ്. ഇതുപോലെ റിവ്യൂ വായിച്ച് ഞാൻ കുറെ സിനിമകൾ കാണാൻ പോയിട്ടുണ്ട്. ഈ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു മോബ് സൈക്കോളജി ഉണ്ട്. 3 പേര് സിനിമ കാണുമ്പോഴത്തേക്കും 2 പേര് കൊള്ളാന്ന് പറഞ്ഞാൽ 3-ാമത്തെ അത് പറയണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കും. അതിനുള്ള നൈസ് നമ്പർ ആണ് ഇതൊക്കെ. ഓ, പിന്നെ അങ്ങനെ ഒന്നുമല്ല. ഇടി, നീ ഒരു കറി വെച്ചു എന്ന് വെക്കുക, വീട്ടിൽ നീ ഒരു മീൻ കറി വെച്ചു, നീ അതിങ്ങനെ രുചിച്ചു നോക്കിയിട്ട് ഹാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തരും. ഞാൻ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയൊക്കെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഇവരാരും പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഈ പടം കണ്ടേ പറ്റുള്ളൂ. കണ്ടില്ലെങ്കിൽ ഇപ്പം എല്ലാം കൂടി ഇടിഞ്ഞ് വീഴൂ. ഫ്രെഡി, എന്നാലും പ്ലീസ്, എനിക്ക് ഈ സിനിമ കണ്ടിട്ട് വേണം ഗ്രൂപ്പിൽ നല്ലൊരു റിവ്യൂ ഇടാൻ. ഇന്നലെ ഞാനിട്ട കോസ്റ്റ്യൂമിനെ അവൾ കുറ്റം പറഞ്ഞു. അതിൻ്റെ പകരമായിട്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് നല്ലൊരു സെൽഫി എടുക്കുന്നു, റിവ്യൂ ഇടുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിന്റെ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. എടി, ഹൗസ്ഫുൾ ആണ്, ടിക്കറ്റ് ഇല്ല. ആണോ? ഞാൻ പറഞ്ഞില്ല അത്ര നല്ല പാടം കാണാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഞാൻ നിങ്ങളെ ഇനി മേലെ തിയേറ്ററിലെ സിനിമ എന്ന് പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോയാണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഗ്രൂപ്പിൽ ഉണ്ടാക്കണം പോലും. പോലീസ് വിളിച്ച എന്റെ കുറ്റമാണോ? അല്ലടി, എന്റെ കുറ്റമാണ്. ഇവിടെ വെറുതെ ഇരുന്ന എന്നെ നീയാണല്ലോ വിളിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയത്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവന്റെ വായിച്ചൊന്ന് ചാടി കൊടുത്തു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പെറ്റി എന്ന് പറഞ്ഞാൽ 100 രൂപ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ 1000 രൂപയാണ്. അത് പോരാത്തിന് പിറകെ ഇരിക്കണവന് ഹെൽമെറ്റ് വയ്ക്കണം. രണ്ടുപേരും കൂടെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 2000 രൂപ. 2000 രൂപ ഹെൽമെറ്റ്, 10 രൂപ പാർക്കിംഗ്, 2010 രൂപയാണ് സാത്താന്റെ സന്തതി നീ കൊണ്ടുപോയത്. തൊട്ടുപോയാൽ അടിച്ചതിന്റെ പല്ല് നന്നായിരിക്കും. പോയി എന്തെങ്കിലും ഉണ്ടായി കഴിച്ചാൽ മതി.
നേരത്തെ എന്താ പറഞ്ഞത്? റിവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കൊള്ളൂല, എന്നിട്ട് സൂപ്പർ ആണെന്ന് പറയും, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കണം അല്ലേ? എനിക്കൊന്നും പറ്റില്ല. ഫുഡ് വാങ്ങിതാ, എടുത്തു വെച്ചുണ്ടാക്ക്. അതെ ഫ്രെഡി, ആ പോലീസുകാരൻ പറഞ്ഞില്ലേ ഹെൽമെറ്റിന്റെ കാര്യം? എനിക്ക് ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ 7 വാങ്ങിക്കണം കേട്ടോ, 7 കളറിലുള്ള. അപ്പൊ എനിക്ക് 7 ദിവസം ഓരോന്നായിട്ട് വെച്ച് നടക്കാം. എനിക്ക് എന്നിട്ട് ഗ്രൂപ്പിലൊക്കെ ഞാൻ പൊളിക്കും. നിനക്ക് ഞാൻ ഒരു 10 വാങ്ങിച്ചു തരാം. ശരി, നിനക്ക് ഇങ്ങനെ രാവണനെ പോലെ 10 തലയിൽ വെച്ച് ഇങ്ങനെ ഓരോ കളറായിട്ട് കണ്ട് നിന്റെ ഗ്രൂപ്പിലുള്ളവള് മാർക്ക് കാണിച്ചു കൊടുക്കാം. ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. അത് ഒരെണ്ണം മതി, അറ്റ് എ ടൈം ഒരെണ്ണം വെക്കാൻ പറ്റും. അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. വീണ തല പൊട്ടി തിരക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ്, അല്ലാതെ പല കളറിൽ വെച്ച് ഷോ കാണിക്കാനുള്ളതല്ല. അപ്പോൾ ഈ പരസ്യത്തിലൊക്കെ കാണിക്കണതോ പല കളറിൽ? എടാ, പരസ്യത്തിൽ അവർ വിറ്റ് പോകാൻ വേണ്ടി അങ്ങനെ പലതും കാണിക്കും, അതൊന്നും അല്ല സത്യം. നീ സച്ചിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയണേ? കണ്ട, ഇതൊക്കെ നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. നല്ല പാഠം പറഞ്ഞു തരുന്നതിനെ കേൾക്കണം, അല്ലാതെ പരസ്യത്തിൻ്റെ പിറകെ ഓടിപ്പോവല്ല. അതൊക്കെ പോട്ടെ റെഡി, ഫുഡ് ആയിരിക്കും. അല്ല, പിന്നെ എനിക്ക് ആ സിനിമ ഒന്ന് കാണിച്ചു തരോ? ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നീ ഇനി ലോ ക്വാളിറ്റി പ്രിന്റൊന്നും കാണണ്ട. എനിക്ക് ഇന്ന് എന്തായാലും കണ്ടേ പറ്റൂ, നാളെ അതിനെ പറ്റി സംസാരിക്കാനുള്ളതാണ് ഗ്രൂപ്പിൽ. താങ്ക് യു.